നമ്മൾ ഇന്ന് കാണുന്ന ഓരോ രണ്ടാമത്തെ ആളും കണ്ണടകൾ ഉപയോഗിക്കുന്നവരാണ്. ഇത് ഒരു സാധാരണ പ്രതിഭാസമാണോ, സ്വാഭാവികമാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ കാണുന്ന ഓരോ രണ്ടാമത്തെ ആളും പ്രായഭേദമന്യേ കണ്ണടകൾ ഉപയോഗിക്കുന്നത് തീർച്ചയായും സ്വാഭാവികമായ ഒരു പ്രതിഭാസമല്ല. ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, അതായത് ഭക്ഷണവും ജീവിത രീതികളിലുണ്ടായ മാറ്റവുമാണ് ഈ ഒരു സംഭവത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ കൃത്യസമയത്തല്ലാതെ ഭക്ഷണം കഴിക്കുക, ജങ്ക് ആൻഡ് സ്റ്റെയിൽ ഫുഡ് കഴിക്കുക, പിന്നെ കടു അമ്ല ലവണ രസങ്ങൾ ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് കണ്ണിൻ്റെ കാഴ്ചശക്തിയെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് എറേഴ്സിന് കോസായിട്ട് പറയുന്ന ഏറ്റവും മെയിൻ റീസൺസ്. അടുത്തതായിട്ട് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് സമയം ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെ സ്ക്രീനിലേക്ക് ബ്ലിങ്ക് ചെയ്യാതെ നോക്കിയിരിക്കുക, പിന്നെ കൃത്യസമയത്ത് ഉറങ്ങാതെ ഇരിക്കുക, ലേറ്റ് നൈറ്റ് എഴുന്നേറ്റിരിക്കുക, ഒരുപാട് വായിക്കുക ഇത്യാദി കാരണങ്ങളാണ് ലൈഫ് സ്റ്റൈലിൽ റിഫ്രാക്റ്റീവ് എറേഴ്സിന് കോസായിട്ട് വരുന്നത്. കാഴ്ചക്കുറവുകളെ പരിഹരിക്കാനും ഉള്ള കാഴ്ചശക്തിയെ നിലനിർത്താനുമുള്ള ഒരു കൂട്ടം പ്രക്രിയകളാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ബോൾ എക്സസൈസ്, സണ്ണിങ്, ഗ്രില്ലിങ്, കാൻഡിൽ ലൈറ്റ് റീഡിങ്, ചാർട്ട് റീഡിങ് ഇത്യാദി. അടുത്തതായിട്ട് കണ്ണിന് വേണ്ടി പ്രത്യേകമായുള്ള ശാലക്യതന്ത്ര പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ പഞ്ചകർമ്മ തെറപ്പീസ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് തർപ്പണ. അതുകൂടാതെ പിണ്ടി, വിടാലകം, ആശ്രോത്തനം എന്നിങ്ങനെയുള്ള പ്രക്രിയകളും കണ്ണിൻ്റെ കാഴ്ചക്കുറവിൻ്റെ തകരാറുകളെ പരിഹരിക്കാൻ വളരെ വളരെ നല്ലതാണ്. കാഴ്ചശക്തി മെച്ചപ്പെടുത്തുവാനായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില പ്രക്രിയകളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഭക്ഷണ കാര്യത്തെക്കുറിച്ചിട്ടാണ്. ചക്ഷുഷ്യം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൂട്ടം ഭക്ഷണ ദ്രവ്യങ്ങളുണ്ട് ആയുർവേദത്തിൽ. അതിലേറ്റവും ശ്രേഷ്ഠം ആമലക്കി, അല്ലെങ്കിൽ നെല്ലിക്കയാണ്. അപ്പോൾ ധാരാളം നെല്ലിക്ക അഥവാ വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. ജങ്ക് ആൻഡ് സ്റ്റെയിൽ ഫുഡ് കഴിക്കുന്നതും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും കുറച്ച് കൊണ്ടുവരാം. ഇനി ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസിൻ്റെ ചില വ്യതിയാനങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഒരുപാട് സമയം കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇമവെട്ടാതെ നോക്കിയിരിക്കുന്നത് ഒഴിവാക്കുക. ഓരോ 5 നിമിഷം കൂടുമ്പോഴും കണ്ണുകൾ ഇമവെട്ടിക്കൊണ്ടേയിരിക്കണം. ഉറങ്ങുന്നതിന് മുൻപായിട്ട് കാലിൻ്റെ വെള്ളയിൽ ത്രിഫലാദി കേരം, അശ്വഗന്ധ ബല ലാക്ഷാദി തൈലം മുതലായ തൈലങ്ങൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ്. അതിനുശേഷം ആശ്രോത്തനം. ഉറങ്ങുന്നതിന് മുൻപായിട്ട് ചെറുതായി ചൂടാക്കിയ നെയ്യ്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാക്ഷുഷ്യമായിട്ടുള്ള നെയ്യ്, ഉദാഹരണത്തിന് ത്രിഫലാധികൃതം, ജീവന്ത്യാധികൃതം, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നെയ്യ് ചൂടാക്കി 2 തുള്ളി വീതം ഓരോ കണ്ണിലും ഒഴിക്കുന്നതും കണ്ണിൻ്റെ കാഴ്ചശക്തിയെ മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ്. മങ്ങിയ വെളിച്ചത്തിൽ ഒരുപാട് സമയം വായിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ വിദൂരതയിലുള്ള ഒരു വസ്തുവിനെ ഒരുപാട് സമയം നോക്കിയിരിക്കുന്നതും ഒഴിവാക്കുക. മലബന്ധം ആദിയായ എയ്നോറെക്ടൽ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ചികിത്സ കണ്ടെത്തുക.